ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായ എല്ലാ നഷ്ടവും ഈ പ്രഭാസ് ചിത്രം നികത്തും. പ്രതീക്ഷയോടെ രാജാ സാബ് നിർമ്മാതാവ്. തങ്ങളുടെ മുൻ ചിത്രങ്ങളിൽ നിന്നുണ്ടായ നഷ്ടം പ്രഭാസ് നായകനായെത്തിയ ദി രാജാ സാബ് നികത്തുമെന്ന് നിർമ്മാതാവ് ടി ജി വിശ്വപ്രസാദ്. പ്രഭാസ് നായകനാകുന്ന ഈ റൊമാൻറിക് ഹൊറർ ത്രില്ലറിൽ വലിയ പ്രതീക്ഷയാണ് നിർമ്മാതാവ് പുലർത്തുന്നത്. പുതിയ ചിത്രമായ സ്വാഗിന്റെ പ്രമോഷൻ പരിപാടിക്കിടെയാണ് നിർമ്മാതാവിന്റെ പ്രതികരണം. ശർവാനന്ദ് നായകനായെത്തിയ മാനമേയിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായി ലാഭകരമായ ഒരു ചിത്രമായിരുന്നു. എന്നാൽ സ്വാഗ് തീർച്ചയായും ഒരു നാഴികക്കല്ലായി മാറുന്ന ചിത്രമായിരിക്കും. പ്രഭാസിന്റെ ദി രാജാ സാബ് 2025 ഏപ്രിലിൽ പുറത്തിറങ്ങും. ഇതുവരെ നിങ്ങൾക്ക് സംഭവിച്ച എല്ലാ നഷ്ടങ്ങളും ഈ സിനിമ നികത്തും. ടി ജി വിശ്വപ്രസാദ് പറഞ്ഞു. ഫാമിലി എന്റർടൈനർ പ്രതി റോജു പാണ്ഡകെ, റൊമാൻറിക് കോമഡി മഹാനുഭാവുഡു എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മാരുതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ദി രാജാ സാബ്. 25 ഏപ്രിൽ 10 ചിത്രം തിയേറ്ററുകളിലെത്തും. പീപ്പിൾ മീഡിയ ഫാക്ടറിയുടെ ബാനൽ ടി ജി വിശ്വപ്രസാദ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് വിവേക് കുച്ചി ബോട്ട്ലെയാണ്. തമൻ എസ് സംഗീതം പകരുന്ന ചിത്രത്തിന്റെ ഫൈറ്റ് കോറിയോഗ്രഫി രാം ലക്ഷ്മൺ മാസ്റ്റേഴ്സും കിങ് സോളമനും ചേർന്നാണ് കൈകാര്യം ചെയ്യുന്നത്. വിഎഫ്എക്സ് ചുമതല വഹിക്കുന്നത് ബാഹുബലി ഫെയിം ആർ സി കമൽകണ്ണനാണ്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ 5 ഭാഷകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. കൽക്കി 2898 എടിയാണ് പ്രഭാസിന്റേതായി ഒടുവിലെത്തിയ ചിത്രം. 1000 കോടിയിലധികം രൂപ ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയ ചിത്രം വമ്പൻ വിജയമാണ് നേടിയത്. ശ്രദ്ധ കപൂർ, രാജ്കുമാർ റാവു എന്നിവരെ കേന്ദ്രകഥാപാത്രങ്ങളാക്കി അമർ കൗശിക് സംവിധാനം ചെയ്ത ചിത്രമാണ് സ്ത്രീ 2. 2018 പുറത്തിങ്ങിയ ഹെയർ കാമഡി ചിത്രമായ സ്ത്രീയുടെ രണ്ടാം ഭാഗമാണിത്. 15 ആഗസ്റ്റിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം 644 കോടിയാണ് ഇതുവരെ നേടിയിരിക്കുന്നത്. 3ാം വാരവും സ്ത്രീ 2 തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളായി പ്രദർശനം തുടരുകയാണ്.